ഈശോ ഈശ്വമിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യോഹാനെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിൽ നാം കാണുന്ന ആത്മീയ അന്ധതം നിൽക്കുന്ന ഈശോയെക്കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിവ് പലപ്പോഴും നമുക്ക് വളരെ കുറവാണ് അറിവുകളുള്ള മക്കളാണ് നാം ഓരോരുത്തരും നമ്മുടെ സാധാരണ ജീവിതത്തിൽ ജോലിയെക്കുറിച്ച് കർമ്മങ്ങളെക്കുറിച്ച് എൻ്റെ ഭവനത്തെക്കുറിച്ച് ഓരോരുത്തരുടെയും മേഖല അവരെ നല്ല അറിവുള്ളവരാണ് അറിവിനപ്പുറത്തേക്കുള്ള തിരിച്ചറിവ് ദൈവികത നമ്മളിലുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുക എല്ലാവർക്കും അറിവുള്ളവരാണ് അറിവിലേക്ക് തിരിച്ചറിവ് കൊണ്ടുവരാൻ ദൈവാത്മാവിൻ്റെ സഹായം ആവശ്യമാണ് ആത്മീയ അന്ധതയൊക്കെ ഒന്ന് മാറ്റി ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ട് തിരിച്ചറിവിൻ്റെ മക്കളാകുവാൻ സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു സദൂക്കായരുടെയും ഫരീസരുടെയും ഒക്കെ ചെറിയ ചെറിയ കുറവുകളെ അവിടെ തിരുത്തിക്കൊണ്ട് അന്ധത മാറ്റിയെടുത്തുകൊണ്ട് ആത്മീയ അന്ധതയിൽ നിന്നും വിശുദ്ധിയിലേക്കുള്ള ഒരു പാതയിലേക്ക് അവരെ നയിക്കുവാൻ ഈശോ ആഗ്രഹിക്കുന്നുമുണ്ട് എൻ്റെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ഞാൻ ആത്മീയമായ അന്ധതയിലാവാം കുർബാന അർപ്പിക്കാൻ ഞാൻ പോകുന്നുണ്ട് പ്രാർത്ഥന ഒരുപാട് എത്തിക്കുന്നുണ്ട് വാചികമായ ഭാഷണ പ്രാർത്ഥനയുമൊക്കെ ഉണ്ടാകുമ്പോഴും എൻ്റെ ഹൃദയത്തിൻ്റെ നിറവിൽ ഈശോയെ സ്നേഹിക്കുവാൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് അർത്ഥം കണ്ടുപിടിക്കുവാനായിട്ട് എൻ്റെ കർമ്മങ്ങളിൽ ബലിയർപ്പണങ്ങളും പ്രാർത്ഥനാ ജീവിതവും ഒക്കെ വിശുദ്ധമാക്കുവാനായിട്ട് എനിക്കത് സാധിക്കുന്നുണ്ട് നമ്മൾ ചോദിക്കാം എവിടെങ്കിലുമൊക്കെ നമുക്ക് ആത്മീയ അന്ധത ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് ദൈവസന്നിധി ശരണപ്പെട്ടുകൊണ്ട് വിശുദ്ധമായ കുമ്പസാരത്തിലൂടെ കുദാശകളിലൂടെയൊക്കെ നിറവിൻ്റെ മക്കളാകുവാൻ തെളിമയുടെ കാഴ്ച കിട്ടുന്നവരാകുവാൻ അഞ്ചനം അവനിൽ നിന്നും സ്വീകരിച്ചുകൊണ്ട് കണ്ണിൻ്റെ കാഴ്ച ആത്മീയതയുടെ അന്ധതയിൽ നിന്ന് മാറി തെളിമയുടെതാക്കുവാനായിട്ട് നമ്മളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക നമ്മുടെ കറുത്താവശ്യം വിശ്വാ അടുക്കളവേം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ